സെപ്റ്റംബർ മാസം 12-ാം തീയതിയായി. ഇന്ന് നമ്മളുടെ അനിൽകുമാർ സാറ് നമുക്ക് വേണ്ടി ഓണക്കിറ്റുമായിട്ട് പ്രിയപ്പെട്ട മോൾ ഐശ്വര്യയുമായിട്ട് ഇവിടെ എത്തി. സന്തോഷത്തോടെ നമുക്ക് വേണ്ട വസ്ത്രം ഒരു കിറ്റ് നമുക്ക് ഓരോരുത്തർക്കും സമ്മാനിക്കുന്നു. ഇതെങ്ങനെ സന്തോഷം അതിൻ്റെ പങ്കിടണമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അറിയാവുന്ന വാക്കുകൾ കൊണ്ട് ഏറെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ ഒരു വേളയിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. സാറിനും സാറിൻ്റെ കുടുംബത്തിനും അതുപോലെ സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാവർക്കും എല്ലാ നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഈ വരുന്ന ഓണക്കാലമെങ്കിലും നമുക്ക് ഇതുപോലെ അല്ലാതെ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഒരു സന്തോഷകരമായ നാളായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഏഴകളാണ്, ഭാവികളാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ. കുറ്റവരും ഇടയവരും നഷ്ടപ്പെട്ട നിരാലംബരായ നമ്മളെ ദൈവം ഇവിടെ കൂട്ടിവരുത്തി നമ്മളുടെ രക്ഷിതാക്കളായ പ്രിയപ്പെട്ട സേവിത്തമാടവും കുടുംബവും നമുക്ക് വേണ്ടി അവരുടെ ജീവിതം ഒഴുകി വെച്ച് കഷ്ടപ്പെട്ട് അവർ രാപകലില്ലാതെ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ നേടി തന്ന് നമുക്ക് നമ്മളെ കാത്തു പരിപാലിക്കുന്നു. ഒന്നിനും ഇന്നുവരെ നമുക്ക് കുറവുണ്ടായിട്ടില്ല. ഏറെ സന്തോഷം, നമ്മുടെ വീട്ടിൽ അനുഭവിക്കാത്ത സന്തോഷം, ആ സ്നേഹം, അതുപോലെ നമുക്ക് വസ്ത്രം വേണ്ടുവോളം ഉണ്ണുവാനും ഉടുക്കുവാനും എല്ലാം അവർ നമുക്ക് വേണ്ടി എത്തിച്ചേരുന്നു. ഈശ്വര കൃപയാൽ അതിനുവേണ്ടി നമുക്കെല്ലാം നന്ദിയും ദൈവത്തോട് പറയാം. ഇനിയും ദൈവം നമ്മളെ നടത്തട്ടെ. അതുപോലെ ഇതുപോലെയുള്ള അനേകരെ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ദൈവം. ഓരോരുത്തരെയായി ഇവിടെ കൂട്ടിയെഴുത്തി നമുക്കത് ഒരുക്കിത്തട്ടെയെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളും എല്ലാ ആശീർവാദങ്ങളും ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. സുനിമിത്താണ് പറഞ്ഞത്. ഈ ഇത് വേണ്ടി വരുന്നത് എല്ലാവർക്കും ഉണ്ട്. നൈറ്റി പുതിയതാണ്. ചേച്ചി ഇത് നാളെ എല്ലാവർക്കും ചെറുതാക്കൊക്കെ നിൽക്കുന്നു. നാളെ തന്നെ ഇത് നമ്മളെ ചെയ്യാൻ പറ്റുന്നൊക്കെ ഇടയ്ക്കൊക്കെ വരാം. ഇതൊക്കെ വലിയൊരു കാര്യങ്ങളല്ലേ.